വേദപുഷ്പത്തിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ പുരുഷ സൂക്തത്തിലെ 8-ാമത്തെ മന്ത്രത്തിലേക്കാണ് കടക്കുന്നത്. ഈ മന്ത്രത്തിൻ്റെ ഋഷി നാരായണ ഋഷി നൃജിത് അനുഷ്ടുപ് ഛന്ദ പുരുഷ ദേവത ഗാന്ധാര സ്വര. നാരായണ ഋഷി നൃജിത് അനുഷ്ടുപ് ഛന്ദ പുരുഷ ദേവത ഗാന്ധാര സ്വര. എന്താണ് മന്ത്രം? ഓം തസ്മാദശ്വ അജായന്ത ഏകേ ചോഭയാദദ ഗാവോഹ ജിജ്ഞിരേ തസ്മാത് തസ്മാജ്ജാത അജാപയാം. ഓം തസ്മാദശ്വ അജായന്ത ഏകേ ചോഭയാദദ ഗാവോഹ ജിജ്ഞിരേ തസ്മാത് തസ്മാജ്ജാത അജാവയഃ. ഓം തസ്മാദശ്വ അജായന്ത ഏകേ ചോഭയാദദ ഗാവോഹ ജിജ്ഞിരേ തസ്മാത് തസ്മാജ്ജാത അജാവയഃ. എന്താ അർത്ഥം നോക്കാം. തസ്മാത് ആ സൃഷ്ടിയജ്ഞത്തിൽ നിന്ന് അശ്വാഹ അജായന്ത കുതിരകൾ ഉണ്ടായി. കുതിരകൾ ഉണ്ടായി അർത്ഥം എഴുതാം. തസ്മാത് ആ സൃഷ്ടിയജ്ഞത്തിൽ നിന്ന് അശ്വാഹ അജായന്ത കുതിരകൾ ഉണ്ടായി. ഏ കേ ച ഉഭയാദദ ഏതെല്ലാമാണോ ഇരുവശങ്ങളിലും പല്ലുകളുള്ള ജീവികളായി ഉള്ളത്. ഏ കേ ച ഉഭയാദത ഏതെല്ലാമാണോ ഇരുവശങ്ങളിലും പല്ലുകളുള്ള ജീവികളായി ഉള്ളത് അവ ഉണ്ടായി. ഹ അങ്ങനെ തസ്മാത് അതിൽ നിന്ന് ഗാവഹ ഗോക്കൾ ജനിച്ചു. തസ്മാത് അതിൽ നിന്ന് ആ സൃഷ്ടിയജ്ഞത്തിൽ നിന്ന് അജാവയഹ ജാതാഹ ആട്ടിൻപറ്റങ്ങളും സൃഷ്ടമായി. ആട്ടിൻപറ്റങ്ങളും സൃഷ്ടമായി. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഞാൻ ആ മന്ത്രത്തിൻ്റെ അർത്ഥം ഒരിക്കൽ കൂടി പറയാം. ഓം തസ്മാദശ്വ അജായന്ത ഏകേ ചോഭയാദത ഗാവോഹ ജിജ്ഞിരേ തസ്മാത് തസ്മാജ്ജാത അജാവയ. ഇതാണ് ആ മന്ത്രം പറഞ്ഞല്ലോ നമ്മൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറയാം. തസ്മാത് ആ സൃഷ്ടിയജ്ഞത്തിൽ നിന്ന് അശ്വാഹ അജായന്ത കുതിരകളുണ്ടായി. ഏകേ ച ഉഭയാദത ഏതെല്ലാമാണോ ഇരുവശങ്ങളിലും പല്ലുകളുള്ള ജീവികളായിട്ട് ഉള്ളത് അവ ഉണ്ടായി. ഹ അങ്ങനെ തസ്മാത് അതിൽ നിന്നും ഗാവഹ ഗോക്കൾ ജനിച്ചു. തസ്മാത് അതിൽ നിന്ന് അജാവയഹ ജാതാഹ ആട്ടിൻപറ്റങ്ങളും സൃഷ്ടമായി. ഇതാണ് ആ 8-ാം മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മൾ പരിപൂർണമായി ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 2 തവണ നമ്മൾ സംസാരിച്ചു. ഏതായാലും നിങ്ങൾക്ക് ആ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സൃഷ്ടിയജ്ഞത്തിൽ എങ്ങനെ ഓരോന്നും വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇതൊക്കെ വളരെയേറെ വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പം അതിന് രൂഢമായ അർത്ഥത്തിൽ ആട് എന്നും ഗാവഹ എന്നൊക്കെ അർത്ഥമെടുത്തെങ്കിൽ അതിന് വേറെയും ചില അർത്ഥങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ അതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ വരൂ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയ നമസ്കാരം.